അപ്പൊ നമ്മള് പുതിയവരിലെ എല്ലാവർക്കും സ്വാഗതം. ആ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഒരു നേരത്തെ രാവിലത്തെ രാവിലത്തെ ഭക്ഷണം മാത്രമേ കൊടുക്കണ്ട്. അപ്പൊ നമ്മള് എന്താ വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാന്റെ ചെലവാണ്, കുഞ്ഞാക്ക് 500K ആയിരിക്കും, അതായത് 500,000. 500K എന്നാൽ 500,000. അപ്പൊ 500,000 ഒരു ചെറിയൊരു ട്രീറ്റ് പാവട്ടെ ഭിന്നശേഷി മക്കൾക്ക് നമുക്ക് കൊടുക്കണം. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടോ മോനെ കാണാന്? അതിൽ പറഞ്ഞ ആദ്യം ആണെങ്കിൽ എന്ത് അടിച്ചുപോട്ടിക്കണം. എന്നപ്പ ഇൻട്രോ ഒക്കെ ഞാനൊന്ന് ഉമ്മ പറയാല്ലേ, ഇനിയിപ്പോ എന്നിപ്പോ റിച്ചുണ്ടാവില്ല. ഉമ്മനെ കൂട്ടിയാണ് നമ്മള് ഇൻട്രോ പറയണല്ലേ അമ്മ. അപ്പൊ ഞങ്ങള് പോയി വരാം. പക്ഷെ ഒന്നത്തെ പരിപാടി ചായ കടയും നമ്മള് പെരുന്തമാണ്. നമ്മള് സൈഫ് ഖാന്റെ മക്കള് അല്ലേ. നിങ്ങളുണ്ടായി കൊടുക്കണേ മാഷാല്ല. ഇതെന്താ മുട്ടക്കാരൻ അമ്മ? മുട്ട ഇതെന്താണ് ചായ? അത് കാര്യം ഉള്ളി കൊളിച്ചാണ് അല്ലേ. തേങ്ങ അരച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചിട്ടുണ്ട്. ഇമ്മ കൂടെ പണിയെടുക്കണുണ്ട്. ഒരു ഭാഗത്ത് മുട്ട പൊന്തണുണ്ട്. ഇതെന്തോ മസാല കറിയൊക്കെ മസാല. ഇത് കുഞ്ഞാട്ടിയെ ഇന്നത്തെ പരിപാടി എന്താണ്? നമുക്ക് 500 കെ സെലിബ്രേഷൻ ആയില്ലേ, അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ നമ്മളെ കുറച്ച് ഭിന്നശേഷി മക്കള് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇല്ല രാവിലത്തെ കറി നമ്മള് കൊടുക്ക. ഫുഡുണ്ടോ? മാഷാല്ല, ഇങ്ങനത്തെ നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാരും നമ്മള് നല്ല സപ്പോർട്ട് ചെയ്യും. കടക്കുന്നു, തേങ്ങ അരക്കണം. തേങ്ങ തേങ്ങ കൊടുക്കണ്ട്, ധാരണ കൊടുക്ക്. കോട്ടെ ഇങ്ങോട്ട് അടിച്ചു വരുന്നുണ്ട്. മോളൊക്കെ ക്ലീൻ ആയിക്കോളി. ഓക്കെ വെച്ചത്ര ജസിക്ക് എന്ത് ജസിക്ക് തലവേദന? തേങ്ങ ഒക്കെ ഞാനട്ടെ ചാരണ്ടി കൊടുത്ത്. എത്ര നാലെണ്ണല്ല, എത്ര 5 ചാരണ്ടിക്കണ ഞാന്. 5 തേങ്ങ ചാരണ്ടി തന്നു ഞങ്ങൾക്ക്. ഞാന് എന്റെ കൈ കൈ ഇതാ മുറി കണ്ടോ, അതൊക്കെ എന്റെ കൈ ചോദിക്കണോക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ എന്താ അറിയോ? ആ നമ്മളെ കുഞ്ഞാരെ ചാനൽ. അപ്പൊ അവര് ശേഷിക്കാരായ കുട്ടികൾക്ക് പാവപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അത് ഇമ്മോട്ട് പ്ലാൻ ചെയ്തിട്ട് ഇമ്മോ കൊടുക്കാൻ പറഞ്ഞാണ്. ഇമ്മോന്റെ ഒരു നിയത്താണ് കുട്ടികൾക്ക് കൊടുക്കണം പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇമ്മോന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മള് ചെയ്യുന്നത്. ഇമ്മോ അതിൽ കുറച്ച് എന്താ കുറവ്? മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടി മുളകും പാമ്പും ഒക്കെ ഇട്ട് ശരിയായി കൊടുക്കുന്നതാ. ശരിയല്ലേ? ഇപ്പൊ അവിടെ ആരല്ല, ഇപ്പൊ ഞാനിപ്പോ നിങ്ങളും കുട്ടികളും തന്നെയുള്ള പാടല്ലേ. നോക്ക് ഉപ്പുണ്ടോക്കി, ഉപ്പുണ്ടോക്ക്, ഉപ്പുണ്ടോക്ക്. നോക്കിയോ ഉപ്പുണ്ടോക്ക്. എന്താ അവസ്ഥ? ഇത് മുട്ടക്കറി ആണ് ഉണ്ടാക്കണ്ട. നമ്മള് മുട്ടക്കറി പിന്നെ ബാക്കിയുള്ളത് നമ്മളവിടെ ഏൽപ്പിച്ചിട്ടില്ലേ അമ്മോ ഹോട്ടലില്. അല്ലേ ഹോട്ടലിൽ ഏൽപ്പിച്ചേ ചായ ഏൽപ്പിച്ചിക്കണ്. കറി മാത്രം നമ്മള് കറി മാത്രം നമ്മൾ ഉണ്ടായി കൊടുക്കും. നമ്മൾ എല്ലാരും കൂടെ പോകുന്നുണ്ട് അവർ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. വണ്ടി മുതൽ മേലെ എല്ലാ വീഡിയോസും നമ്മൾ നമ്മളെ ചാനലുണ്ടാവും. രാവിലെ എണീറ്റ്
ഇതാണ് നമ്മളെ കുഞ്ഞാന്റെ വീട് കേട്ടോ. അതായത് നമ്മളെ വലിയ ബ്രദർ കുഞ്ഞാൻ പാണ്ഡിക്കാൻ കുഞ്ഞാന്റെ വണ്ടി. ഇത് നമ്മളെ വീട്, ഇതാണ് നമ്മളെ തറവാറ് വീട്. ഞങ്ങൾ ആദ്യത്തെ വീടാണ് ആ കിടക്കണ ഓടിട്ട വീട്. അപ്പോൾ വാടക കൊടുത്തേക്കാണ് ഞങ്ങൾ. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ താമസം, ഞാനും ചെറിയ മൂത്തച്ചിയും പിന്നെ അതേപോലെ വാപ്പിയും ഉമ്മയും. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഓളിപ്പോൾ ടി ടി സിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഓൾ പോക്ക്. നമ്മൾ പരിസരമൊക്കെ തന്നെ ഇതിൻ്റെ അപ്പുറം ഒരു കോരി കേട്ടോ, ഭയങ്കര രസം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, നല്ല കാറ്റൊക്കെ ഏറും. പിന്നെ അതൊക്കെ ഉമ്മൂൻ്റെ സമ്പാദ്യമാണ്, ഈ ചെടി ഉണ്ടാക്കുന്നതും അതേപോലെ അതൊക്കെ ഉമ്മൂൻ്റെ പരിപാടികളാണ്. എവിടെയൊക്കെ കാണുന്ന ചെടി അതൊക്കെ പോയി കൊണ്ടുവരും ആരാൻ്റെ പോയിട്ട്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഉണ്ടാക്കും. ഇതാ എൻ്റെ ഉമ്മൂൻ്റെ പരിപാടി. അല്ലാതെ ഉമ്മ കയ്യിൽ സലാത്ത് മാലൊക്കെ മുഴുവനാക്കണം. അപ്പൊ നിങ്ങള് അല്ല, നിങ്ങൾ മുട്ടക്കറി ആയോ? ഒന്നും ആവോ മുട്ടക്കറി? ഓക്കെ. കയറി രാവിലെ തന്നെ എണീറ്റിക്കുന്നത് പല്ലിച്ചല്ലോ, പല്ലിച്ചല്ല. സത്യം പറഞ്ഞ ഈ പല്ലിമ പി പി സി ഉണ്ട്. അതൊക്കെ അയരുമണി രാവിലെ തന്നെ എണീറ്റ് ഇഞ്ചത്ത് വന്നിക്കാണ്. അച്ചാപ്പ അച്ചാപ്പ എവിടെ വെച്ചാട് എടുത്തായോ കാട്ടണ മുട്ടേറ്റ്? മുട്ട പൊളിച്ച കയറി മുട്ട വിളിച്ച കുഞ്ഞോളെ കോളേജിൽ കോഴിമുട്ട ഇങ്ങനെ പൊളിക്കുമ്പോ നമ്മൾ ചൂട് കൊടുക്കുന്നത്. കോഴി രണ്ട് മുട്ടയാണ് ഒറ്റടി കിട്ട്. ഒന്നുകൂടെ അടിക്ക്. ആ പെണ്ണ് ഞാൻ അറിയില്ലട്ടോ, ഒന്നായിട്ടാണ്ട് പൊട്ടിച്ചു പൊട്ടിച്ച്. ഓൾക്കാരോ ഓൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തണിയാ മുട്ട ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണ്ടെന്നില്ലേ. ഒന്നുകൂടി കുത്ത്. ആ നീ എടുക്ക്, തോട് എടുക്ക്, അങ്ങോട്ട് എടുക്ക്. വർത്താനം വരാതെ, ഞങ്ങക്ക് വർത്താനം തന്നെ ഉള്ളല്ലോ. ജി എടുക്ക്, പൊളിച്ചിട്ടില്ലല്ലോ. ബേം ബേം ജി, സ്പീഡ് ജി. ആ അതിനെ ഊരെടുക്ക്, ഒക്കെ ഊരെടുക്ക്. ആ ഇരു മുട്ട പൊളിച്ചിട്ടോ. ആ ഒക്കെ എടുക്ക്, ഒക്കെ എടുക്ക്. അയ്യവാ തുറക്ക് ഫുള്ള് തോട് ഫുള്ള് പോര്. അനക്ക് മുട്ട പണിക്ക് പോയാ മതി അടി. ഞാൻ കേക്ക് വള്ളത്തിലിട്. ആ ആ ഞെതിക്കട്, ഞെതിക്കട്. അയ്യാ ഞെതി കഴിക്കാ, ക്യാമറ കഴിക്കാ. അയ്യറിയ രണ്ടാൾ എടുക്കാ പോണത്. ഏ ഓറോമ്പറത്താരല്ലേ? എല്ലാവരും റെഡിയായി, വണ്ടി എടുത്ത് വെച്ച്. ഏ ചായ മുട്ടകരൊക്കെ റെഡി ആക്കി വെച്ചു. ഇതിപ്പോ കുഞ്ഞാന്റെ ഒരു ട്രീറ്റ് ആണിത്. ഇൻഷാല്ലാ നമ്മക്കൊക്കെ അതേപോലെ ആവട്ടെ. എന്നിട്ട് നമുക്ക് അതേപോലെ കൊടുക്കണം കേട്ടോ. ഒരു 500 കെ 100 കെ ഒക്കെ കഴിഞ്ഞാല് സെൽവാക്കാരൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോ ഞങ്ങളെല്ലാവരും റെഡി ആക്കി വെച്ച്, കാർക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായ കൂടി ഉണ്ട് വെക്കാൻ. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് ചായ ബാക്കി വെച്ചാൽ കുഴപ്പമില്ല, അത് കുടിച്ചാൽ മതി. ഒരാളെ പോയി കുടിച്ചാ മതി, പ്രശ്നമൊന്നുമില്ല. അവിടെ ഇങ്ങോട്ട് സൈഡ് കഴിച്ചതാ. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്.
യെസ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്, ഇറങ്ങിക്കോളി. നെയ്മറിന്റെ ആളല്ലേ പിന്നെ സെമി പറ്റിച്ചിട്ടോ, സെമി പൊക്ക അവിടെ ഒക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. തലവേദന അലജി ഞാനൊരു ടീമല്ലേ, അതൊന്നും കുഴപ്പമില്ല. രണ്ടു കണ്ടു ഇജ്ജ് കാട്ടു പോയി, ഞാൻ കിടിക്കോയി കാട്ടു പോയി. അല്ല ഞാൻ വീഡിയോ തന്നെ എടുത്തിട്ടില്ലേ, പിടിച്ചോ നമ്മളെ കയ്യിൽ ഒതുക്കൂല അല്ലേ അല്ല പിന്നെ കയ്യിന്റെ ഉള്ളിൽ. അല്ല ആഷിക ചാനലുണ്ട്, പറഞ്ഞു നല്ല പെൺകുട്ടികളുണ്ട് പേഴ്സണലായിട്ട് കോണ്ടാക്ട്. അല്ല ഇന്നിട്ടല്ല ആശിക്കുന്നത്, മോനെ എളുപ്പം നോക്കണം. എല്ലാരും പഠിച്ചു വലക്കില പോണോ വിളിച്ചല്ലാത്ത ടക്കത്തിരുന്നു ഞാൻ. അല്ല നിങ്ങള് കാശ്മീരിൽ പോയിട്ടേ തല്ലൂടി പോയില്ലേ? ഇല്ലേ ഭയങ്കര എന്തതിന് പറയാ, പഞ്ചപുസ്തിയില് ഭയങ്കര മെയിൻ ആണ്. വേണമെങ്കിൽ ഒന്ന് പിടിച്ചു വെക്കും, ഭയങ്കര സമാനം തോൽപ്പിച്ചോ, ഭയങ്കര ശക്തി പിടിച്ചല്ലേ. പിന്നെ അത് കുഞ്ഞിച്ചോ ബ്രച്ചൊക്കെ ബ്രച്ചൊക്കെ ഞാനെ ഒന്ന് ഒന്ന് പിടിച്ചോ, ഒരു വൈഡ് ഒരു വൈഡ് പിടിച്ചോളി ഉറപ്പായിരുന്നു. അതിന് മാത്രം സത്യം ഒന്നുണ്ട്. ആ പിടിച്ചോ നോക്കാം, തോൽക്കും കുഞ്ഞാഞ്ചി, തോൽക്കും ജന്തായാലും തോൽക്കും. ഓനെ ഉണ്ടോ, ഓനെ ശക്തി ഭയങ്കര ശക്തിയാണ്. എന്നിട്ട് ഇവിടെ മാസത്തിലെ കണ്ടു ആ ഭയങ്കര ശക്തി ആണ്. ഓൻ എന്ത് വേണ്ടി കാര്യമില്ല, ഇജ്ജ് തോൽക്കും, ഓൻ അതിനുള്ള ശക്തി ഉണ്ട്. ഇജ്ജല്ല ഉജ്ജന്നെ ജയിച്ചു, ഉജ്ജന്നെ ജയിച്ചു. ആ ഇതുവരെ ജോലി എന്തെങ്കിലും ക്രഷ് ഉണ്ടായിട്ടില്ലേ? ക്രഷോ ക്രഷ് ഉണ്ടായിച്ചാല് പണ്ട് ഉണ്ടായിരുന്ന ക്രഷ്, ഇപ്പല്ല. അത് പത്താം ക്ലാസ് പഠിച്ച ടൈം ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പല്ല. പത്താം ക്ലാസ് പഠിച്ച നിൽക്കുണ്ടോ? സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. അന്നല്ല ഞാൻ രണ്ടോട്ടം വന്നിട്ട് പുതിയ വീട് തുടങ്ങിച്ച് അറിഞ്ഞില്ലേ? ധാര മനസ്സിലായോ ഇരിക്കണേ? ഇമ്മോ ധാര മനസ്സിലായോ? ധാരാ ഇന്ന് പറയും ഒരു ചെറിയ സെലിബ്രിറ്റി ആണ് നോക്കിങ്ങളെ. നിങ്ങൾ ആലോചിച്ച് ഖത്തറ് കണ്ടു. അതെ 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 അതെ.
തിരിച്ചു വരുമ്പോ അവിടെ അവിടുന്ന് പോകുന്നുണ്ട് പിന്നെ ഇവിടെ അപ്പൊ എന്തായാലും കുഞ്ഞാനെ ഞങ്ങളെ ശലഭങ്ങളാണ് വണ്ടിയില്. ഞാൻ ആന്റത് ആദ്യം എനിക്ക് അറിയിട്ടില്ല. അപ്പൊ ഞാൻ അല്ല പറയാന്നല്ലോ, ഇന്നലെ രാത്രി പിന്നെ ഏകദേശം ഒരു 8-9 മണിക്കാണ് പിന്നെ സേഫ് വിളിച്ചാണ്ടെന്ന്. നാളെ ഞാൻ പോകുന്നുണ്ട് മക്കൾക്ക് ചായക്ക് കടി എവിടെയെങ്കിലും വിട്ടുപോയിച്ചു. അതൊന്നും ചറിയണ്ട, അച്ഛങ്ങോട്ട് പോര് ഇവിടെ വന്നിട്ട്. പിന്നെ ഇനി ഇതിന്റെ കമന്റ് വരുന്ന ഞാൻ പറഞ്ഞതാ, ഇത്ര ആളെ എനിക്കെന്റെ പെരീക്ക് കൊണ്ടുപോയി കൂടെ എന്ന് ചോദിച്ചു. അവിടെ വണ്ടി പോവില്ല. പിന്നെ ഇതിന് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കഴിയൂല, പിന്നെ നമ്മളെ പെരീക്ക് വണ്ടി പോകൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം വണ്ടിക്കാർക്കും ഒരു സുഖമാണ്. ഓന്റെ പെരീക്ക് വന്നതാട്ടോ, ചെറിയ വണ്ടി ഓക്കെ. പക്ഷെ വലിയ വണ്ടി പറഞ്ഞാല് എന്തായാലും നമ്മളെ പെരീക്ക് വരൂല. ഇതിന് എടുത്ത് പറയണ്ട സേഫൂനാണ്. ഇന്നൊന്നും തുടങ്ങിയതല്ല, ഇതേപോലത്തെ മക്കളേറ്റ് ഒരുപാട് കാലമായി സേഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലങ്ങൾ. ഇതൊക്കെ എന്താ പറയുക, ചില ആൾക്കാർ സുഖമില്ലാത്തല്ലേ, പെരീൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കും. എന്റെ മക്കൾക്ക് സുഖമല്ല, ഇവിടെ ഇങ്ങോട്ടൊരു വാർത്ത് അങ്ങനല്ല വേണ്ടത്. ആ സുഖമില്ലാത്ത മക്കളെടുത്ത് കണ്ട് നമ്മൾ കാഴ്ചകൾ കാണാൻ കൊണ്ടുപോവുക. അപ്പൊ ആ സുഖമില്ലാത്ത മക്കൾക്ക് ഒരു സന്തോഷമാണ്, ഒരു എനർജിയാണ്, എല്ലാം എല്ലാമാണ്. ഞാൻ മുന്നേ അടുത്ത് ഞാന് കുഞ്ഞാന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഉമ്മനെ പരിചയപ്പെടുന്ന സമയത്ത് ഉമ്മനോട് എപ്പോഴും പറയും അനക്കുള്ളത് അവിടെ ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ ഭിന്നശേഷിക്കാർക്ക് അഭിമാനമായ മുതലാണ് ആ ഓട്ടർ സ്റ്റാൻഡ് പോണേ. ഈ ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കൂടെ എപ്പോഴും നിങ്ങൾ കാണുന്ന ആ തൊപ്പിക്കാരെ നമ്മൾ പല ആൾക്കാരും വേച്ചു സിക്കേറാണ് പഞ്ചാബി എന്നൊക്കെ ഇപ്പൊ വരുന്നുണ്ടാ മുതലേ. എന്തായാലും തണലോരം ശലഭങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കൂട്ടായ്മയില് 10,4500 ഭിന്നശേഷി മക്കളെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഓരോ യാത്രകൾക്ക് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞില്ല. പക്ഷെ എന്തായാലും പല സന്ദർഭങ്ങൾക്ക് പല ആളുകളായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇന്നലെ നേരത്തെ കുഞ്ഞാൻ പറഞ്ഞ പോലെ തന്നെ രാത്രി 8:30 കുഞ്ഞാനോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഇട്ടാണ് ജെസ്സിനോട് ചോദിച്ചു. അപ്പൊ ജെസ്സി പറഞ്ഞു അതിനെന്താ മുട്ടക്കറി അല്ലേ ചോദിച്ചിനോട്. അപ്പൊ മുട്ടക്കറി അല്ലെങ്കിൽ ഒരു സ്ഥാപനം പാലക്കാട് കലാകുറിച്ച് ഭാഗത്ത് അവിടെ ആ പരിപാടി അവിടുത്തെ ബിൽഡിങ്ങിനുള്ള ഫണ്ട് ഞാൻ ഉസ്താദിനെ കണ്ട ഉസ്താദ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാന്റെ ആ വിരലോട് കൂടി സ്ഥാപനം ലോകം മുഴുവൻ അറിഞ്ഞു. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ലോകം മുഴുവൻ അറിയണ ഒരു പിന്നെ കഥാപാത്രം നമ്മളൊപ്പുണ്ട്. നമ്മൾ പോണത് നിസാറ് നിസാജ് ഫൗണ്ടേഷന്റെ രണ്ട് ഭിന്നശേഷിക്കാരെ പേര് തുടങ്ങിയ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവർ നടത്തുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിലുണ്ടായ നമ്മള് ഫുഡ് കൊടുത്തിട്ടുണ്ട്, രാവിലത്തെ ഫുഡ്. അതെ അതെ അതെ. അവരുടെ സ്നേഹം, അവരുടെ ഇഷ്ടവും, അവരുടെ സന്തോഷം, ആ സന്തോഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതൊരുപാട് വലുതാണ്. അപ്പൊ അത് അനുഭവിച്ച ആളുകളാണ് ഈ അൻവർ ആണെങ്കിലും ഷഹബാസ് ആണെങ്കിലും അജു. അപ്പോ അവരുടെ ആ സന്തോഷത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതിലേക്കാണ് നീ അതിന്റെ ഒരു വിഷയം തയ്യാറായി. ഇപ്പൊ അന്റെ അപ്പൊ എപ്പോഴും പിന്നെ ഞങ്ങൾ പഞ്ചാബി എന്നൊക്കെ വിചാരിച്ചിരിക്കണം, സിഖ് ആ സിഖ് എന്നൊക്കെ ആ ആളാണ് ഇരിക്കുന്നത്. ബഷീറാക്കു ആ സമയം അപ്പത്തേക്ക് ഓടി ഇവിടെ വന്ന് അതിന്റെ അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. മറ്റേ കൊറേ ഡയലോഗ് അടിച്ച് അത് ഇതെന്നുള്ള കാര്യമല്ല അല്ല അസലെ. ആ അതെ, അതായത് ഞാൻ എപ്പോഴും ഉമ്മനോട് എന്ന് കണ്ടാലും ഇപ്പൊ പറയണേ അനക്കുള്ള ഉണ്ടാവട, അനക്കുള്ള ഉണ്ടാവട. ഉമ്മൻ്റെ ഒരു വാക്കതാണ് ആ വാക്ക്. ഇന്ന് രാവിലെ ഞാൻ എന്തായാലും പറഞ്ഞു മോനും കുഴപ്പമൊന്നുമില്ല, മോനും കൂട്ടണം കേട്ടോ പരിപാടി. അമ്മ വണ്ടി കയറിയിരിക്കണു പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ ശലഭങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തരും. അപ്പൊ എന്തായാലും അൽഹംദുലില്ല, എന്തെങ്കിലും രണ്ട് വാക്കന്റെ പഴയ ഡയലോഗ് ഉരിയാടിയാലും ഒരുപാട് സന്തോഷം. ഇതിലും വലിയ സന്തോഷം ഒന്നും ഞമ്മക്കില്ല. കാരണം ഞാനിതാണ് കുഞ്ഞാനെ ഞാൻ പറയില്ല, ഇത് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ്. ഞാൻ പലപ്പോഴും കുഞ്ഞാനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് കുഞ്ഞാനെ അടുത്ത് പറഞ്ഞു നമ്മളെ മകളുടെ ദിക്ര കുട്ടികളെ ചെയ്തിട്ടുണ്ട്. കാരണം അത് അതായത് ഇവര് ആ പരിപാടിക്ക് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇത്രയും ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്.
ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവൻ കട്ടി കണ്ടല്ലോ ഇങ്ങനെ തന്നെ പോയി. അപ്പൊ ഇത്രയും ആളുകളുണ്ട്, ആ ആളുകൾ മുഴുവനും കുഞ്ഞാങ്കാവിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഫോട്ടോ അടിയിൽ വന്നു. അതിന്റെ അടിയിൽ നമ്മളെ കുട്ടിയല്ലേ, നമ്മളെ അടിയിൽ എഴുതിയപ്പോഴത്തേക്ക് എല്ലാരും ഏറ്റെടുത്തു അല്ലേ, എല്ലാരും ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഇത്ര ആള് ഞാൻ ചെല്ലും, ഇത്ര ദിക്കർ ഞാൻ ചെല്ലും, ഇത്ര അതിൽ എല്ലാരും കിട്ടോ. ഒരു മിനിമോളും ഉണ്ട് അതില്, പിന്നെ അഖിലും ഉണ്ട്, ഇവരൊക്കെ ദിക്കറിലുണ്ട് കിട്ടോ. അപ്പൊ ഇത് പറയുന്നത് അഭിമാനത്തോടെ തന്നെയാണ്, എല്ലാവരുടെയും പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന ആള് റബ്ബാണ്. അപ്പൊ എന്തായാലും ഇവരുടെ പ്രാർത്ഥനക്ക് പ്രത്യേക ഫലമുണ്ട് എന്നുള്ള 100% ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാന് ഒരുപാട് പ്രശ്നങ്ങളില് ഞാനിങ്ങനെ ചാടി ചാടില്ലാന്നുള്ളതിൽ നിൽക്കുമ്പോഴും പടച്ച റബ്ബ് എവിടെയും കൊടുക്കിയിട്ടില്ല, എവിടെയും കൊടുക്കിയിട്ടില്ല. കാരണം അത് നമ്മളൊരു നന്മ ചെയ്ത്, ഒരു നന്മ നമ്മൾ ചെയ്തിട്ടില്ല. ഇതുപോലത്തെ ആൾക്കാരപ്പം കുറച്ചേരം ഇരിക്കും, വർത്താനം പറയും, ചിറിച്ച് കളിച്ചു കണ്ട് ഇങ്ങനെ പോകും. അതാണ് അപ്പൊ നമ്മളെ കണ്ടപ്പോ ഒരു വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ കുട്ടി പിന്നെ മത്സരിക്കാൻ ഒരു ഈ കഥ പുല്ലാനോട്. എന്തായാലും ആയിക്കോട്ടെ, എന്റെ കുട്ടിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. അതിന്റെ പുറത്ത് ഇതിന്റെ ഈ ചാനലിലൊന്നും വന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് വേണ്ടതൊക്കെ കമന്റ് ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുന്നൊരു സാധനം കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിന്റെ അടിയിൽ എഴുതുന്ന ഒരു സാധനമാണ് ലൈക്ക് ബട്ടണെ. അങ്ങ് അപ്പൊ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ മോൾക്ക് തിരിഞ്ഞൊരു സാധനം ഡിസ്ലൈക്ക് ഉണ്ട് അത് അടിച്ചോളൂ. കാരണം ഇവൻ ഉദ്ദേശിച്ച ചാനലിന്റെ രീതി വേറൊരു രീതിയാണ്. എന്തായാലും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ, സാമൂഹികപരമായ ഇടപെടലുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും, തമാശ ഉണ്ടാവും, കളി ഉണ്ടാവും. പിന്നെ എന്റെ മറ്റേ പേരിപ്പോ എന്തായാലും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പരിപാടികൾ ഒരുപാട് നടക്കും ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും ഇവന് പിന്നെ പോരെ കുഞ്ഞാ പറയണ്ടേ. അപ്പൊ എന്തായാലും ഇപ്പൊ പിന്നെ നമ്മളിപ്പോ അവനിപ്പോ ഡോക്ടറെ ഹോസ്പിറ്റലിലാണ് ഇപ്പോ വർക്ക് ചെയ്യണത്. അപ്പൊ അത് പറയണം, അത് പറയണം, ഷാജി ഡോക്ടറെ ഹോസ്പിറ്റലില്. ആ ഷാജി ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ തണലോരം ശലഭങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭയങ്കര സപ്പോർട്ട്, നമ്മൾ ശലഭങ്ങളെ കൊണ്ട് ചെന്ന അദ്ദേഹം ഒരു ഇതിന്റെ ഫീസോ കാര്യങ്ങളോ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഫ്രീ ആയിട്ട് മൂപ്പര് ചെയ്തതല്ലേ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടാക്കുമ്പോൾ മൂപ്പര് റിക്വസ്റ്റോട് പോകാറുണ്ട്. അപ്പൊ എന്തായാലും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇവനെ കാണാൻ പറ്റും. എന്തായാലും കുഞ്ഞാന്റെ അനിയെന്നുള്ള ആ ഒരു പിന്നെ കെയർ ഓഫിൽ നിങ്ങൾ കണ്ട, ആ ലാബിൽ നിങ്ങൾ കണ്ട, ഇവന്റെ ചാനൽ കാണാം, അവന്റെ ചാനലിലൂടെ നിങ്ങൾ ആ ചാനലിനെ കാണാം. അപ്പൊ ഓക്കെ, എല്ലാവരും അസ്സലാമു അലൈക്കും. ഓക്കെ ട്ടോ, ശരി. ഈ ട്രിപ്പ് നമുക്ക് അടിച്ചു പോയിട്ടുണ്ട്, പൊളിച്ചെടുക്കൂല. അപ്പൊ നമുക്ക് അരുണാല് പാട്ട് പാടാന്നാണ് പറഞ്ഞത്, നമ്മളെ കൊണ്ട് പാട്ട് പാടാനൊന്നും കച്ചില്ല. എന്നാലും ചെറിയൊരു പാട്ട് ഞാൻ പഠിച്ചത്, മാണിക്ക മലരായ പൂവി മഹദിയാമീ മക്കളെന്ന പുണ്യനാട്ടിൽ വിലസിടും. ഒക്കെ ഉഷാറാവട്ടെ, നിങ്ങളെ യാത്ര അടിപൊളിയാട്ടെ. സംഗതി എന്തായാലും ഉഷാറായില്ല. ഏഹ് എന്റെ വാട്ടാരനെ അതിന്റെ അടിയിൽ പയർമാരനാണ് വന്നിരുന്നത് അതിന്റെ